Shri KP Mohan. Sir, നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്കാണ് സർ ലഹരി മാഫിയ സംഘങ്ങൾ വളർന്നു വരുന്നത്. സർ, മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിപണനവും സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വിൽപ്പനക്കാർ നിയമ നടപടിയിൽ നിന്നും എളുപ്പത്തിൽ ഒഴിവാകുന്നത് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ പ്രധാന കാരണമാണ് സർ. സ്കൂൾ കുട്ടികളടക്കം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നതിനും ഫലപ്രദമായ മാതൃകയാകുന്ന തരത്തിൽ പോലീസ് എക്സൈസ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിയമനിർമ്മാണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാവണം സർ. സർ, ഇന്ന് മാതൃഭൂമിയിലും വലിയൊരു വാർത്തയാണ് സർ. ഇപ്പം 8-ാം ക്ലാസ്സുകാരിയുടെ വിഷമത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് സർ കുട്ടി പറയുന്നത്. ആ കുട്ടിയെ ഇതിനൊപ്പം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളടക്കം നിരവധി പ്രദേശങ്ങൾ ഇന്ന് മയക്കുമരുന്ന് മാഫിയകളുടെ അധീനതയിലാണ് സർ. തലശ്ശേരിയിലെ ഇരട്ട കൊലപാതകമടക്കം നിരവധി അക്രമങ്ങളും നാട്ടിൽ നടക്കുകയാണ്. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ പേരിൽ മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. കൊലപാതകങ്ങൾ നടക്കുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 2-നാണ് സർ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. വടകരയിലെ അഴിയൂർ നടന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായ 13-കാരിയെ മയക്കുമരുന്ന് നൽകി വശത്താക്കി, മയക്കുമരുന്നിൻ്റെ കേരിയറാക്കി, മരുന്ന് കുത്തിവെച്ച് ഭീഷണിപ്പെടുത്തി, ലഹരി മരുന്നിൻ്റെ വിതരണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സർ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അംഗവും കബഡി ടീം അംഗവും 8-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സർ ഇത്തരത്തിൽ ശരീരത്തിൽ പ്രത്യേക ചിത്രങ്ങൾ, ഇമേജുകൾ അടയാളപ്പെടുത്തുകയും അടയാളം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് വിതരണത്തിനായി ഉപയോഗിച്ചത്. കളിക്കിടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടി നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതോടെയാണ് ലഹരിയുടെ പിടിയിലായത്. ഒരിക്കൽ ബിസ്ക്കറ്റ് കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാകും. ലഹരി കടത്തിയില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന ഭീഷണി. ഇത്തരത്തിൽ സ്കൂളിൽ നിരവധി കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായും കുട്ടിയുടെ മൊഴി. സ്കൂൾ യൂണിഫോമിൽ 3 കുട്ടികൾ സ്കൂൾ ബാഗിൽ തലശ്ശേരിയിൽ ലഹരി വിതരണത്തിയതായും കുട്ടി പറഞ്ഞു. ഇഞ്ചക്ഷൻ അടിച്ചാൽ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണെന്നും എന്താണ് ചെയ്യുന്നത് അറിയില്ലെന്നും കുട്ടി പറയുകയാണ് സർ മാധ്യമങ്ങളോട്. ഇത് സംബന്ധിച്ച് ചോമ്പാല പോലീസ് പരാതി നൽകിയെങ്കിലും കുട്ടിയുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല സർ. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചില്ലെന്നും പരാതിയുണ്ട്. സർ, ഇതിനൊക്കെ തന്നെ ഒരു പ്രതിവിധിയുണ്ട് സർ. സർ, എൻ്റെ നാട്ടിലടുത്ത് ചെറുതാഞ്ചേരി എന്ന പ്രദേശത്ത് മയക്കുമരുന്ന് വിരുദ്ധ ജനകീയ പ്രതിരോധ സമിതി ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് അവർ ഏകദേശം 4000-ത്തോളം ആളുകളെ ഇടയിൽ നിന്ന് ഒപ്പുശേഖരിച്ചു. അവർ പറയുന്നത്, അതിൻ്റെ ചെയർമാനായ സന്തോഷിലോളിലും പന്നിയോടൻ ചന്ദ്രനും ചേർന്നുകൊണ്ട് പറയുന്നത്, ഗ്രാമപ്രദേശമാണ്, ആദിവാസി മേഖലയുമാണ് സർ. സർ, അവിടെ അവർ പറയുന്നത് ഇതിനുള്ള നിയമത്തിൽ ഒരു കർശനമായ ഒരു നിയമം കൊണ്ടുവരണമെന്നാണ്. യെസ് സർ, നമുക്ക് വേണമെങ്കിൽ നിയമസഭയ്ക്ക് തന്നെ അതിന് സാധ്യതയുണ്ട് എന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. മയക്കുമരുന്നിൽ നിന്നും ലഹരി മരുന്നിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ് സർ, എന്റെ മണ്ഡലത്തിൽ നടന്നൊരു വിഷയമാണ് സർ. അല്ല, സബ്മിഷന് നേരത്തെ ഉള്ള ഒരു എന്റെ മണ്ഡലത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സർ. ഇന്നലെ ഒറ്റ പോയിന്റ് പറയൂ സർ. ആ പെൺകുട്ടിയെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഏറ്റവും മിടുക്കിയ ഒരു കുട്ടിയാണ് ഈ മയക്കുമരുന്ന് സംഘം കരിയറായിട്ട് ഉപയോഗിച്ചത് സർ. അത് പോലീസ് ഉൾപ്പെടെ നിഷ്ക്രിയമായിട്ടാണ് ആ അന്വേഷണം കൊണ്ടുപോകുന്നത്. ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കണം. കൂടുതൽ കുട്ടികളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള നിലവിലുള്ള നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ലഹരി മരുന്ന് വിൽപ്പനക്കാർ ശിക്ഷയിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യത്തിൽ പോലീസ് എക്സൈസ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യമാണ് ശ്രീ കെ പി മോഹനൻ അദ്ദേഹത്തിന്റെ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. സർ, നിലവിൽ കേന്ദ്ര നിയമമായ NDPS Act പ്രകാരം കൈവശം വയ്ക്കാവുന്ന മയക്കുമരുന്നുകളുടെ അളവ് സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി ആണ് കൈവശം വെച്ചിട്ടുള്ള മയക്കുമരുന്നിൻ്റെ അളവെങ്കിൽ അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. പക്ഷെ കേരളത്തിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ ആ അളവും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്, കൂടിയ അളവായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എങ്കിലും
ഒരു കിലോഗ്രാം വരെ കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കും. ഇങ്ങനെ ജാമ്യത്തിലിറങ്ങുന്ന ആളുകൾ കുറ്റകൃത്യം ആവർത്തിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇത് കേന്ദ്ര നിയമമായതുകൊണ്ട്, NDPS ആക്ട് കേന്ദ്ര നിയമമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഭേദഗതി വരുത്താനാവില്ല. അപ്പം ഈ സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെ തിരിച്ചിട്ടുള്ള ഈ അളവ് തിരിച്ചിട്ടുള്ള വ്യവസ്ഥ, ആ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NDPS നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് ഒരിക്കൽ ഇതുപോലെ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ പിന്നീട് സമാനമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണ കുറ്റം ആവർത്തിക്കുമ്പോഴും നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതിന് ആക്ടിലെ വകുപ്പ് 31 പ്രകാരവും ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 31A പ്രകാരം വാണിജ്യ അളവിലുള്ള മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർ പിന്നീട് ആക്ടിൽ പറഞ്ഞിട്ടുള്ള അളവിലോ അതിൽ കൂടുതലോ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടാൽ വധശിക്ഷ ലഭിക്കുന്നതിനും വ്യവസ്ഥയുണ്ട് സർ. ഈ PIT NDPS ആക്ട് പ്രകാരമുള്ള നിയമ നടപടികളും കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിച്ച് ഒരു ഡാറ്റാ ബാങ്ക്, ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഡാറ്റാ ബാങ്ക് എക്സൈസ് വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്ത് കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ്. NDPS കേസുകൾ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമാണെങ്കിൽ അത് അതിന് ജാമ്യം ലഭിക്കുമെങ്കിൽ പോലും, NDPS ആക്ട് അനുസരിച്ച് ജാമ്യം ലഭിക്കുമെങ്കിൽ പോലും ആ കേസിലെ പ്രതികൾക്കെതിരെ JJ ആക്ടിലെ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുവാൻ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലാത്തതിനാൽ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്ന കേസുകൾ NDPS നിയമപ്രകാരം മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നതിന് എക്സൈസ് ഉദ്യോഗസ്ഥരെ കൂടി അധികാരപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. സ്കൂൾ കോളേജ് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗം അവർക്കിടയിൽ വല്ലാതെ കൂടുന്നു എന്നത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം രഹസ്യാന്വേഷണം നടത്തി വിവരങ്ങൾ ഫീൽഡ് ഓഫീസുകൾക്ക് നൽകി തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല വിദ്യാലയ പരിസരങ്ങളിൽ നിരന്തരമായിട്ടുള്ള പട്രോളിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജനകീയമായിട്ടുള്ള സമിതികൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതികൾ നിലവിൽ വന്നതോടുകൂടി ഇത്തരം പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഇടപെടൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ കൂടുതലായി എക്സൈസിനും പോലീസിനും ലഭിക്കുന്നുണ്ട്. അത് പൊതുവിലൊരു ജാഗ്രത ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. സർ, ഇപ്പോൾ പോലീസും എക്സൈസും ഏകോപിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആവശ്യമായിട്ടുള്ള അവസരങ്ങളിലെല്ലാം വിവരങ്ങൾ കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കുന്ന സ്ഥിതിയുണ്ട്. സംയുക്ത പരിശോധനകളും റെയ്ഡുകളും നടത്തുന്നുണ്ട്. ഇങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള ഏകോപനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്ന സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റിലെ 59ാം ഉൾക്കുറിപ്പും സമവർത്തി ലിസ്റ്റിലെ 19ാം ഉൾക്കുറിപ്പും പ്രകാരം മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി നിയമനിർമ്മാണത്തിന് സംസ്ഥാനത്തിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ഈ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയില്ല എന്ന് നിയമവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി സർ, ചോമ്പാലയിലെ പ്രശ്നം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടന്നു വരികയാണ്. കർശനമായിട്ടുള്ള നടപടികൾക്ക് എക്സൈസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസും എക്സൈസും ശക്തമായ അന്വേഷണം തന്നെ അക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.